Praise the Lord. Hallelujah. സഹോദരങ്ങളെ, അന്തോണി സുമനിയാണ് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ചൊവ്വാഴ്ച ദിനത്തില് ഈശോയുടെ പ്രത്യേകമായുള്ളൊരു ബ്ലെസ്സിങ് നിൽക്കണ്ടാവട്ടെ എന്ന്, പ്രത്യേകിച്ച് ഏതൊക്കെ മേഖലയിൽ നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ ആ മേഖലയിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾ മറ്റന്നാൾ നമ്മുടെ ശുശ്രൂഷയാണ് കേട്ടോ. കുടുംബങ്ങളുടെ വിശദീകരണത്തിൻ്റെ 33 ആഴ്ചകളിലെ 9-ാമത്തെ ആഴ്ചയിലെ ശുശ്രൂഷയാണ് വ്യാഴാഴ്ച എന്ന കാര്യം നേരത്തെ പറയുന്നത്. പ്രാർത്ഥിച്ചൊരുങ്ങി, ഇതൊരു ഡെലിവറൻസിൻ്റെ ശുശ്രൂഷയാണ് നമ്മുടെ സെൻറ് മേരീസിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങി വരുമ്പോഴാണ് അത് വിടുതലായിട്ട് തീരുകയുള്ളൂ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സെഫാനിയ 1:13. അവിടെ വചനം പറയുകയാണ്, അവർ വീട് പണിയുമെങ്കിലും അതിൽ വസിക്കുകയില്ല. വീട് പണിയുമെങ്കിലും അതിൽ വസിക്കുകയില്ല. അതായത് ഒരു ഒരു കാര്യം നമ്മൾ ചെയ്താലും പ്രിയ സഹോദരങ്ങളെ, അത് ഉദ്ദേശിച്ച ഫലം ചൂടുകയില്ല. അതാണ് പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വ്യക്തി യേശുവിൽ നിന്ന് അകന്നു പോയാൽ, സാത്താൻ്റെ ഇഷ്ടങ്ങൾക്ക് സാത്താൻ്റെ ഇമ്പങ്ങൾക്ക് പുറകെ പോയാൽ, ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് പുറകെ പോയാൽ, നമ്മൾ എന്തൊക്കെ ചെയ്താലും എന്തിനു വേണ്ടിയാണോ ചെയ്തത് അത് അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മിൽ സംജാതമാകും. അതാണ് അവർ വീട് പണിയുമെങ്കിലും അതിൽ വസിക്കുകയില്ല എന്ന് വചനം പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവവചനത്തിൻ്റെ ഉൾപ്പൊരു വെളിപ്പെട്ട് കിട്ടാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ദിവസം വലിയൊരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് നൽകട്ടെ. യേശുദാ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.